ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ അന്ധകാരം എടുത്തു മാറ്റുന്നു. നമ്മുടെ ഭവനത്തിൻ്റെ, കുടുംബത്തിൻ്റെ, നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ എല്ലാം അന്ധകാരം എടുത്തു മാറ്റി നാം ഉണർന്ന് പ്രശോഭിക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രകാശം നമ്മെ പ്രകാശപൂരിതമാക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഉദിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ അപമാനങ്ങളിൽ നിന്നും, നമ്മുടെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണ മോചനം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന ദിവസമാണിന്ന്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവമേ, അങ്ങയുടെ കരുണയാൽ എന്നെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ മഹത്വത്താൽ എന്നെ വിജയമണിയിപ്പിക്കണമേ, കർത്താവേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് എന്നോടൊപ്പം ഉണ്ടാകണമേ, ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയവും മഹത്വവും നൽകണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ലോക സുവിശേഷവൽക്കരണത്തിനായി ഈ വചനം, ദൈവവചനം ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടേണ്ടതിന് നമ്മുടെ ഈ ചെറിയ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും, ഫ്രണ്ട്സ് സർക്കിളിലേക്കും, കുടുംബാംഗങ്ങളിലേക്കും, അയൽവാസികളിലേക്കും, ബന്ധുമിത്രാദികളിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് കർത്താവായ ദൈവം വലിയ അനുഗ്രഹവും പ്രതിഫലവും നൽകിയിരിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 60:1-12 വാക്യങ്ങൾ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സമൂഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മീതിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാം വിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. മേഘത്തെ പോലെയും കിളിവാതിലിലേക്ക് വരുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണ്? തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കും. ദൈവമായ കർത്താവിൻ്റെ നാമത്തിനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വേണ്ടി വിദൂരത്ത് നിന്ന് നിന്റെ പുത്രന്മാരെ അവരുടെ സ്വർണവും വെള്ളിയും സഹിതം കൊണ്ടുവരുന്നതിന് താർശീശിലെ കപ്പലുകൾ മുൻപന്തിയിലുണ്ട്. അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വിദേശികൾ നിന്റെ മതിലുകൾ പണിതുയർത്തും. അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും. എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. ജനതകളുടെ സമ്പത്ത്
അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ, ഒരിക്കലും അടയ്ക്കരുത്. നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും, ആ ജനതകൾ നിർമാർജനം ചെയ്യപ്പെടും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ ഉറക്കവും സംരക്ഷണവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ, ഈ ആഴ്ചയെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പുതിയ ആഴ്ചയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ഔദ്യോഗിക മേഖലയിൽ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ദർശിക്കേണ്ടതിന്, ഞങ്ങളിലൂടെ എല്ലാ വ്യക്തികളും ദൈവ മഹത്വം ദർശിക്കേണ്ടതിന് കർത്താവേ, ഈ ആഴ്ചയിൽ ഞങ്ങളെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അവിടുന്ന് നയിക്കണമേ. ദൈവമേ, ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓരോ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കേണ്ട ജോലികളെയും കൊടുത്തു തീർക്കേണ്ട എല്ലാ പ്രോജക്റ്റുകളെയും ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ ഉദയം ചെയ്യിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ സംസാരത്തെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ ജോലി ചെയ്യുവാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ, മറ്റുള്ളവർക്ക് കൂടുതൽ നന്മ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ശക്തിയും കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ അസൂയയും അലസതയും മടിയും കോപവും എടുത്തു മാറ്റി ദൈവപുത്രീ പുത്രന്മാരായി ഞങ്ങൾ വളരേണ്ടതിന്, ജീവിക്കേണ്ടതിന് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടം അനുഗ്രഹിക്കപ്പെടത്തക്ക വിധം, ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനിടയാകത്തക്ക വിധം ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവാവശ്യപ്പിൻ്റെ കൂടെ അങ്ങുണ്ടായിരുന്നതിനാൽ പൂർവാവശ്യപ്പ് ചെയ്തതും നടത്തിയതും പോയതുമായ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും നീ മഹത്വപ്പെടുത്തി. പൂർവാവശ്യപ്പ് പോകുന്നിടമെല്ലാം ഇരിക്കുന്നിടമെല്ലാം നീ മഹത്വപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ച പൂർവാവശ്യപ്പിനെ പോലെ ഇന്ന് ഞങ്ങളുടെ കൂടെ അവിടുന്നുണ്ടായി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലും മഹത്വത്തിലും എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പിതാവായിരിക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരുവനോട് എന്തിന് കടം വാങ്ങിക്കണം? അങ്ങ് ഞങ്ങളുടെ പിതാവായിരിക്കുമ്പോൾ, അങ്ങ് ഞങ്ങളുടെ സ്രഷ്ടാവായിരിക്കുമ്പോൾ ദൈവമേ മറ്റൊരാളുടെ നേരെ കൈ നീട്ടുവാൻ അവിടുന്ന് അനുവദിക്കില്ലേ? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, അങ്ങയുടെ ഭണ്ഡാരത്തിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ഇന്ന് സാമ്പത്തിക ആവശ്യങ്ങളുള്ള എല്ലാ മക്കൾക്കും ആവശ്യത്തിനുള്ള സഹായം നൽകി, സമ്പത്ത് നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പണം കൊടുത്തു തീർക്കേണ്ട എല്ലാവർക്കും കർത്താവേ അവിടുന്ന് ഇടപെട്ട് അവർക്കാവശ്യമായ തുക കൊടുത്തു തീർക്കുവാൻ കൃപ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അവിടുന്ന് കൈവെക്കണമേ. അവിടുത്തെ സ്പർശനം ഞങ്ങൾക്കും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഉണ്ടാകണമേ. ഞങ്ങളുടെ വരുമാന മേഖലയെ അവിടുന്ന്
സുഭിക്ഷമാക്കണമേ, സമൃദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഇന്ന് ഞങ്ങളോട് കൃപ ചെയ്യണമേ. ദൈവമേ, ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ എന്നരുളിച്ചത് യേശുനാഥ. ദൈവത്തെ അനുസരിക്കുന്നവർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവർക്കുമുള്ള വലിയ അനുഗ്രഹങ്ങളാണല്ലോ ഇത്. കർത്താവേ, ഓരോ നിമിഷവും നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നതിനും നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നതിനും നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനും നിന്റെ തിരുവചനത്തിൽ എഴുതിയ ഓരോ കൽപ്പനകളും അനുസരിക്കുന്നതിനും ദൈവമേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമേ. മാനുഷിക സ്വഭാവം വിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം കൈക്കലാക്കുന്നതിനും ദൈവിക സ്വഭാവത്തിൻ്റെ ഉടമകളായി ഞങ്ങൾ മാറുന്നതിനും കർത്താവേ, മാനുഷികമായി അസാധ്യമാണ് എങ്കിലും നിന്റെ കൃപയുണ്ടെങ്കിൽ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ മാനുഷിക ജീവിതം ജീവിക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ലഭിക്കുന്നതിന് ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിച്ച് ദൈവമഹത്വം ദർശിക്കുന്നതിന് ദൈവിക സ്വഭാവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും ആനന്ദവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതിനും സമൃദ്ധിയാൽ ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലി മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഇന്നത്തെ ദിവസം അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹവും ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകണമേ. നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനും തിന്മയെ പാടെ ഉപേക്ഷിക്കുവാനും നന്മയെ കൂട്ടിച്ചേർത്ത് ജീവിക്കുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും പ്രേമക്കുരുക്കുകളിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവേ, തിന്മയുടെ എല്ലാ സ്വഭാവത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കരകയറ്റണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും തരണമേ. ഇന്ന് ദൈവമേ, അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം നൽകണമേ, മഹത്വം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും ഒരു പുതിയ ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം, പൂർണ്ണതയുടെ ജീവിതം നയിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുവിൻ എന്നരുളിച്ചത് ഈശോയെ. അങ്ങയുടെ ശാന്തതയും സമാധാനവും സൗമ്യതയും എളിമയും ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ദൈവിക സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ആത്മസംയമനം നൽകണമേ. ആത്മവിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരി ദൈവത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തണമേ. എന്തെന്നാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് പരസ്പര വിശ്വാസത്തിന് അടിസ്ഥാനമിടുന്നത്. കർത്താവേ, ഇന്ന് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിറവേറ്റും എന്ന് വിശ്വസിക്കുവാനും കർത്താവിന് നന്ദി പറയുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കാവശ്യമായ സഹായം തക്ക സമയത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുമുണ്ടാകാതെ ദൈവസന്നിധിയിൽ ശാന്തതയോടെ
പ്രവർത്തിക്കുവാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ കർത്താവെ വിവേകവും വിജ്ഞാനവും നൽകി, ശാന്തത നൽകി, എളിമ നൽകി, കാത്തിരിപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവിശ്വാസത്തിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഇന്നത്തെ എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളെയും സംരക്ഷിക്കണമേ. അപ്രതീക്ഷിതമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, ദൗർഭാഗ്യങ്ങളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ നാവിന് അവിടുന്ന് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ. ആവശ്യമായ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ശാന്തമായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ. ഈ ചാനലിൽ നിന്നുള്ള ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അത് നിലനിൽക്കുവാൻ അവിടെ നിന്ന് തന്നെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ദൈവം മഹത്വം നൽകി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുകയും ഞങ്ങൾക്കാവശ്യമായ സഹായവും സംരക്ഷണവും സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുന്നതിനാലും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാലും കർത്താവേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിന്, ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.